സൗദി അറേബ്യയുടെ അഭിമാന പദ്ധതിയായ മക്ക മദീന ഹറമൈൻ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഗതാഗത മന്ത്രി ഡോക്ടർ നബീൽ അൽ അമൂദി ഇക്കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ മുന്നോട്ട് വന്നതിലും പദ്ധതിക്ക് വേണ്ട നിർലോഭമായ സഹായങ്ങൾ നൽകിയതിനും ഗതാഗത മന്ത്രി സൽമാൻ രാജാവിന് നന്ദി രേഖപ്പെടുത്തി. മുഴുവൻ സ്വദേശികൾക്കും അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് ഇത്. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളിൽ അതിമഹത്വമാണ്. വിഷൻ 2013 ഭാഗമായി തീർത്ഥാടകരുടെ എണ്ണം കൂട്ടുന്നതിനാൽ മികച്ച സേവനം നൽകാൻ സൽമാൻ രാജാവും കിരീടാവകാശിയും നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. മേഖലയിലെ ആദ്യ ഇലക്ട്രിക് എക്സ്പ്രസ് ട്രെയിൻ പദ്ധതിയാണ് അൽ ഹറൈമൻ റെയിൽവേ എന്ന് പൊതുഗതാഗത അതോറിറ്റി മേധാവി ഡോക്ടർ റുമൈ അൽ റുമൈ പറഞ്ഞു. 450 മീറ്റർ ആണ് നീളം. ഇരട്ടപാതകളോട് കൂടിയ പദ്ധതിക്ക് കീഴിൽ മക്ക, ജിദ്ദ, ജിദ്ദ വിമാനത്താവളം, കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി, മദീന എന്നിവിടങ്ങളിലായി 5 സ്റ്റേഷനുകളുണ്ട്. ട്രെയിൻ വേഗത മണിക്കൂറിൽ 300 കിലോമീറ്റർ ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടം ഭൂമി നിരപ്പാക്കുന്നതിനടക്കമുള്ള ഉപരിതല ജോലികളായിരുന്നു. 138 പാലങ്ങളും 850 കനാലുകളും നിർമ്മിച്ചു. റെയിൽവേ കടന്നുപോകാൻ 150 ദശലക്ഷം ക്യൂബിക് മീറ്റർ മണൽ പാറകൾ നീക്കം ചെയ്തു. ദേശീയ അന്താരാഷ്ട്ര അലയൻസ് കമ്പനികളാണ് ഈ ഘട്ടം നടപ്പിലാക്കിയത്. 2ാം ഘട്ടം 4 സ്റ്റേഷനുകളുടെ നിർമ്മാണമായിരുന്നു. ഇസ്ലാമിക വാസ്തുശില്പചാരിതയിലാണ് ഓരോ സ്റ്റേഷനുകളും നിർമ്മിച്ചിരിക്കുന്നത്. ജിദ്ദ വിമാന സ്റ്റേഷന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കുക, സിഗ്നൽ കൺട്രോൾ, ടിക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്യലും ഘടിപ്പിക്കലുമായിരുന്നു 3ാം ഘട്ടം. എക്സ്പ്രസ് ട്രെയിൻ ഓപ്പറേഷൻ രംഗത്ത് വിദഗ്ധരായ സ്പാനിഷ് കമ്പനിയായിരിക്കും 12 മാസം ട്രെയിൻ പ്രവർത്തിപ്പിക്കുക. പദ്ധതിക്ക് ആവശ്യമായ വൈദ്യുതി ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി റെയിൽവേ കടന്നുപോകുന്ന റൂട്ടിൽ 6 വൈദ്യുത സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 35 ട്രെയിനുകളാണ് പദ്ധതിക്ക് കീഴിലുണ്ടാവുക. ഓരോന്നിലും 417 സീറ്റുകളുണ്ട്. സുഗമമായ യാത്രയ്ക്ക് വേണ്ട നൂതനമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ട്രെയിനിനകത്തുണ്ട്. ഉദ്ഘാടന വേളയിൽ അമീറുമാർ, മന്ത്രിമാർ, ദേശീയ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, നിക്ഷേപകർ, പദ്ധതി നടപ്പിലാക്കിയ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പൊതുഗതാഗത അതോറിറ്റി മേധാവി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.